കർത്താവേ നിൻ്റെ രക്തസരീരങ്ങൾ കൈകൊണ്ട് ഭക്തരായി മരിച്ചു കരുണമേ നല്ലോർമ നിൻ്റെ മഹത്വമുദി ഉള്ളവരാകുന്നു മരണമില്ലാത്തവർ
അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടി നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യന്മാർമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനവുമായുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ല പണ്ട് ദൈവത്തിന്റെ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങൾ തന്നെ അലങ്കരിച്ച ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരിക്കുന്നു. നന്മ ചെയ്ത യാതൊരു ഭീഷണിയും പേടിപ്പാതിരിപ്പിനാൽ നിങ്ങൾ അവരുടെ മക്കളായി തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടി വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്ന് അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. ഹാബിബായി പാറയ്ക്കുമോ പൗലോ ശ്രീഹാദന്യൻസുഗട്ടെ ഇദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തിമൊഥെയൊസ് എഴുതിയ നാളിൽ നിന്നും ആഹായിബാർക്കുമോ നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും. അവണ്ണം സ്ത്രീകളും കനശാലികളായ യേശുവിനെ പറയാതെ നിർബന്ധരും എല്ലാറ്റിലും വിശ്വസ്തരുമായിരിക്കണം. ശുശ്രൂഷകന്മാർ ഏകഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്ത കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരും ആയിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ട് ഉള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തു യേശുവിനുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ആഹായി പാർക്കുമോ ഹാലേലൂയാ
വിശുദ്ധ എവങ്കിലുമല്ലേ. ദൈവത്തിന്റെ ജീവനുള്ള അതിന്റെ അറിയിപ്പിനെ കേൾക്കണം. ആരൊക്കെ മനുഷ്യലോലോടുകൂടി സ്ത്രീകളും മറിയാളുകളിൽ മലനാട്ടിലെ ഒരു യഹൂദ്യാ പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. സഖറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബേത്തിനെ അഭിവാദനം ചെയ്തു. മറിയാമിൻ്റെ അഭിവാദനം എലിസബേത്ത് കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ പ്രജ കുതിച്ചു തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഉച്ചത്തിൽ മറിയാമിനോട് വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി? നിന്റെ അഭിവാദനം എൻ്റെ ചെവിയിൽ പതിച്ചപ്പോൾ പ്രജ എൻ്റെ ഗർഭത്തിൽ വലിയ സന്തോഷത്തോടെ കുതിച്ചു തുള്ളി. കർത്താവ് തന്നോട് അല്ലി ചെയ്തെന്ന് വൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയാൻ പറഞ്ഞു, എൻ്റെ ദൈവ കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടിരിക്കുന്നു, കണ്ടാലും ഇത് മുതൽ സകല തലമുറയും എന്നെ ഭാഗ്യവതിയെന്ന് എത്തിക്കും. എന്തെന്നാൽ ശക്തിമാൻ എന്നിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ നാമം പരിശുദ്ധമാകുന്നു. അവൻ്റെ കരുണ അവൻ്റെ ഭക്തന്മാർ തലമുറകളിലും വംശങ്ങളിലും ഉണ്ടാകും. തൻ്റെ ഭുജം കൊണ്ട് അവൻ്റെ ഉണ്ടാക്കി അഹങ്കാര മനസ്സുള്ളവരെ ചേർച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. അവൻ വിശപ്പുള്ളവരെ വിശുദ്ധമായതുകൊണ്ട് സംതൃപ്തരാക്കുകയും സമ്പന്മാരെ വെറും കൈയോടെ അയക്കുകയും ചെയ്തു. നമ്മുടെ പിതാവായ അബ്രഹാമിനോടും അവൻ്റെ സന്തതിയോടും എന്നെ അരുളിച്ചതുപോലെ തന്നെ തന്റെ ദാസരായ ഇസ്രായേലിനെ അവൻ സഹായിച്ചു. മറിയാം 3 മാസത്തോളം എലിസബേത്തിൻ്റെ കൂടെ താമസിച്ചു സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അഖിലം ഞാനാരാഞ്ഞിട്ടും ദൈവഭയത്തെ മികച്ചൊന്നു ഞാൻ ദർശിച്ചില്ല. തൽസ്നേഹത്താലെ ധാർമ്മികനാം യോസേപ്പാർന്നു മിസ്രയേൽ രാജ്യത്തും മഹിതൻ മോശ വിഭാഗിച്ച വടിയാൽ വാരീതിയെ ഹാനനയാദ്യന്മാരദിന അഗ്നിയിൽ നിന്നും രക്ഷിതരാ തങ്കത്തെ കാളാതു മധുവിനു മധുമധുരം പാരം ദൈവാരാധനയെ സ്നേഹിപ്പോന്ധന്യ വർക്കുമോസ്തോമൻ ഗാലോസ് എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രമേയം പേഴ്ചയും എന്നേരും ആയുഭോഗുന്നില്ല എന്ന് വരുമേയും
സദായി പോലും നേരമൊക്കെയിൽ മുള്ളവിടാതെ നടികളെ യോഗ്യരാക്കി തീർക്കണമേ. തൻ്റെ ശരീരം മുറിച്ച് ഞങ്ങളെ തീറ്റുകയും തൻ്റെ രക്തം കലർത്തി ഞങ്ങളെ കുടിപ്പിക്കുകയും അങ്ങയുടെ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ വാശപ്പെടുത്തുകയും ചെയ്ത പ്രധാനാചാരന്മാരിക്കുന്ന കർത്താവിൻ്റെ സ്തുതി. തനിക്കേ ദൈവികമായിരിക്കുന്നതായി തോത്രവല്ലി അർപ്പിക്കപ്പെടുന്നതായി നേരത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളും സമയങ്ങളിലോടിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നതായ കർത്താവിന്റെ മുമ്പാകെ പുള്ളി നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെ ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുബാലപ്പെട്ട ആചാരന്റെ കൈകളാൽ കുന്തരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പുണ്യമാകുന്നവനും എടുപ്പാക്കുന്നവനും തെറ്റുകൾ ചോദിക്കുമായി നീ കളയുന്നവനും ഓർക്കാതിരിക്കുന്നവനുമായി ദൈവമേ, എന്റെ നാഥാ അങ്ങയുടെ സ്നേഹകാരുണ്യത്താൽ എന്റെ കർത്താവേ ഏറിയ വലിയ എന്റെ അസംഖ്യ പാപങ്ങളെയും വിശ്വാസികളായ എന്റെ സലഹങ്ങളുടെ പാപങ്ങളെയും വായിച്ച് ഉത്തമനായുള്ളവേ ദേവോ നിങ്ങളോട് നീ കണ്ണുകേണമേ. കർത്താവേളാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ നാദാവയാൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും വിശുദ്ധിയും വാസമുള്ള സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ തല മരിച്ചവരുടെ ദേഹികളെ നീ ഓർത്തുകൊള്ളണമേ. കർത്താവേ അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ആശുദ്ധിച്ച് കരുണയും മനസ്സിലും പരിമഞ്ഞ് അവിടെ ആ സ്ഥിരന്മേൽ നീ കളിക്കണമേ. മൗതത്തിൻ്റെ ഇവിടെ വിനാംഗരായാവുകാതിന്മാനുഷ്യാതുമരാനേ, ഞങ്ങൾക്കും അവർക്കും വിമോചനവും വിമോചനവും നീ തന്നെയായിരിക്കണമേ. കർത്താവേങ്ങളോട് നീ ഉത്തോളി ചെയ്ത് ഞങ്ങളുടെ സഹായത്തിനായി ഞങ്ങളെ തുണപ്പാനായിട്ട് നീ വരണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അവിടുന്ന് കൈക്കൊള്ളണമേ. നിന്റെ കരുണയാൽ ഗുരുതരങ്ങളായ ചില ശിക്ഷകളെ നീക്കുമായി ചെയ്യണമേ. നിന്റെ കാര്യത്താൽ കോസൂചങ്ങളായ വടികളെ അവിടുന്ന് ഞങ്ങൾ നീക്കിവാക്കിയാൽ നീക്കിക്കളയണമേ. സമാധാനം മനുഷ്യരുടെ അവസാനം ഞങ്ങളെല്ലാവരെയും നീ യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടവും യോഗ്യവും നിലയത്തിൽ പ്രിയരുമായിരിക്കുന്ന ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് നൽകി നല്ല അവസാനം ഞങ്ങളെല്ലാവരെയും നിയോഗ്യരാക്കണമേ. ഹോലുബാലും മാലാവാലും മറിഞ്ഞിരിക്കുന്നവനായ പിതാവാം ദൈവമേ, എന്റെ നാഥാ അങ്ങയുടെ മുൻപാകെയും അങ്ങയുടെ സ്നേഹപൂലോത്തിലുൾപ്പെട്ട നിന്റെ വാർത്തയിൽ കുത്തുന്ന മുൻപാകെയും അവിടുത്തെ ആവശ്യപ്പാൽ ലോകത്തെ പുണ്യപ്പെടുത്തിയ നിന്റെ വിശുദ്ധരായുടെ മുൻപാകെയും നിന്റെ ദൈവത്തിൽ നിൽപ്പിക്കപ്പെടുകയും വിശുദ്ധത്തിനോതിൽ ആവശിക്കുകയും ചെയ്യുന്ന നിന്റെ വിശുദ്ധ പീഠത്തിന് മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ എവിടെയൊക്കെയും കുറ്റമായി പോകുന്നതിനും വിശ്വാസികളായ മരിച്ചവരുടെ ആശ്വാസനുമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം ഇപ്പോഴെല്ലായ്പ്പോഴും എന്നേക്ക് ഞങ്ങൾ കരയറ്റും. ഹാബോ കാദീ
ഉണ്ടാകാതെ. ഭാഗ്യമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാമെല്ലാവരും നല്ലവളിൽ നിന്ന് ബഹുബാലപ്പെട്ട ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവലോകവും പിതാവിൽ ജനിച്ചാലും പ്രകാശമുള്ള പ്രകാശവും സത്യദേവത്തുള്ള സത്യദേവവും ജനിച്ചാലും മനുഷ്യനായി നമുക്ക് വേണ്ടി കുരിശിലേറ്റപ്പെട്ട് കഷ്ടിച്ച് മനുഷ്യനടക്കപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് തന്റെ പിതാവിനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മതത്തോടെ വിനിവാനിക്കുന്നവനും തന്റെ രാജ്യം അവസാനമില്ലാത്തതുമായ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് പ്രിയമുള്ളവരും വാത്സല്യമുള്ളവരുമേ, ഈ ഭാവിയും ബലഹീനനുമായിരിക്കുന്ന ഞാൻ നിങ്ങൾക്കായിട്ടർപ്പിക്കുന്ന ബലി സ്വീകരിക്കുവാൻ നിങ്ങൾ അവിടുന്ന് എനിക്ക് വേണ്ടി അപേക്ഷിക്കണം. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങളെ യാചിക്കേണ്ടും സമയമേതാ മോചിക്കും നാഴികയിതുതീതു നമസ്കാര സമയം താ
സമാധാനം കൊടുക്കണം. ദൈവമായി കർത്താവേ, ഞങ്ങളുടെ ആവിഷ്കാരം മുഴുവനും ഈ സമാധാനത്തിന് അന്യോന്യം സ്തോമോ നൽകിൻ കർത്താവിൽ സ്തോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കേണം തൽസ്തോമോയും ശൈനോയും നമ്മെ കാത്തിട്ടെ നാളും. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ദിവ്യമായി സമാധാനത്തിന് ശേഷം കരളോയി കർത്താവ് കരളിയുള്ള കർത്താവിന്റെ ഭാഗം തലകുലിക്കണം. നിന്റെയും നിന്റെ പുത്രന്റെയും നിന്റെ വൈശ്രുമായിട്ട് ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ നിയോഗ്യരാക്കണമേ. ഹോ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ വെരുമൂലമായി ഞങ്ങൾ നിന്ന് സലശുദാരത്തെയും അവിടുന്ന് നീ ദൂരീകരിക്കണമേ. ഇതിനാൽ നിങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഇതിനാൽ നിങ്ങളെ ശരീരങ്ങളെ നിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതം നിന്റെ പരിശുദ്ധമായും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനായിട്ട് തന്നെ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണകത്തോടും പിടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവക്തിയോടും കൂടെ നിന്ന് വന്നിയാചാരനെ ഇളാൻ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന
ഭയങ്കരവും ബസ്തുവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സ്വലത്തിന്റെ ഉടനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും വണയുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും ായ പുത്രന്റെ കൃപയും പരിശുദ്ധരുവായുടെ സംബന്ധവും സഹവാസവും ഞങ്ങളെ വാസിലുമുള്ളവരെ നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നാഴിയയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും ഞാറങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് വിശ്വാസിരിക്കുന്ന ഇടമായും ആഹോങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ കഥാവിൽ നമുക്ക് സ്തോത്രം ചെയ്യണം. ഭയത്തോടുകൂടി കഥാവിനെ സ്തോത്രം ചെയ്യുന്നത് ോപ്പന്മാരെ പോരങ്ങേതൃത്വമായി സൂചിയാത്തു പറയുന്നു. തലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉരങ്ങളിൽ നാമത്തെ വന്നവരുമായിട്ടവനാകുന്നു. ഭാവികളായ നമുക്ക് വേണ്ടി തിരുവിട്ടത്തോട് മരണമേൽപ്പാൻ തയ്യാറായപ്പോൾ തന്റെ പരിശുദ്ധ തിരുക്കരങ്ങളിൽ അപ്പം എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി കൊടുക്കപ്പെടുകയും ചെയ്തയാപ്പത്താൽ പുണ്യമുണ്ടാക്കുന്ന ഞങ്ങളുടെ ശരീരത്തെ നിത്യജീവനായിട്ട് അവിടുന്ന് നമുക്ക് നൽകി ലഹയതലോലം തന്നെ കൂടി കളസിയതായ താൻ എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി അവിടുന്ന് വാഴ്ത്തി ശുദ്ധേശിയന്മാർ കൊടുക്കപ്പെടുകയും ഇതാസായാൽ പുണ്യമുണ്ടാക്കുന്ന രക്തം നിത്യജീവനായിട്ട് അവിടുന്ന് നമുക്ക് നൽകി ഇവയോടുകൂടെ നിങ്ങൾ സംബന്ധിക്കുമ്പോഴൊക്കെ ഞാൻ വരുതലേണ്ട മരണത്തെയും അവിടക്കത്തെ ഉറപ്പിനെയും നിങ്ങൾ ഓർപ്പിയെന്ന വ്യാഖ്യാനോ അവിടെ തീർത്തു. ആദാമോ അവനവൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രതിഫലം പ്രാപിക്കുന്നവരെ നിറഞ്ഞിരിക്കുന്ന
ഞങ്ങളുടെ രണ്ടാമത്തെ നിന്റെ സഭ ഓർത്തിട്ട് ഇതുമൂലം ദുഃഖിച്ചുകൊണ്ടിരുന്ന സഭയും നിന്റെ ഇടവേയും നിന്നോട് നീ മാതൃകാവിനോട് പറയുന്നു ഇതൊക്കില്ല പോകാതമേറോ ോരെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധരുഹ സ്വർഗമാകുന്ന വേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന വേൽ പൊരുതി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തകതുമാകുന്നു. നിങ്ങൾ അടക്കത്തോട് ഭയത്തോട് നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. കഥാവേണോട് നീ കരുണ തോന്നണമേ, കഥാവേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സംബന്ധിക്കുന്നവരായ ഞങ്ങളെ നിന്നോട് ആചരിക്കുന്നവരായി തീർക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ഓഹോഷോല കുമാരുന്നുമിയായുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാലു ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെയും അയച്ചു വരിക്കുന്ന അശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാദ്രീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിന് വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂന്മാർ ക്രിസോസ്റ്റമോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സാല എപ്പിസ്കോപമാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കെതിരായി ദോഷമായി സംസാരിക്കുന്ന വേദഗ്രീതിയുള്ള വാക്കുകളെ നീ അവിടുന്ന് അടയ്ക്കുകയും അവിടുന്ന് അവയെ നീ മൗനമാക്കുകയും ചെയ്യണമേ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിലാപ്പെട്ട് നിന്നിൽ ആശ്രയിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴിയിൽ ഈ സമയത്തും ഞങ്ങളെ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യം ആവൃത്തിയുള്ളവനായിട്ടും അവ സുഗുദ്രമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിധവന്മാരെയും സാമ്പത്തികമായി ക്ലേശിക്കുന്നവരെയും പ്രത്യേകമായിട്ട് കാൻസർ സെന്ററിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിന്റെ ദാസരെയും പ്രത്യേകമായിട്ട് പരിശുദ്ധ ബാബാദിനുമേനെയും ഈ സമയത്ത് നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഹോഷോലോ
ആത്മാർത്ഥമുള്ള ദൈവത്തിന്റെ സഭകളെയും തീറാകളെയും ദുശ്വാസങ്ങളിൽ ധരിപ്പിച്ച വിശ്വാസികളും ക്രിസ്തുമായ സർവർണാർത്ഥാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസനുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവൻ സുഹൃത്തുക്കളവരായി തീരുവാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. നിന്റെ പരിശുദ്ധ സഭയെ ഉദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചേർച്ചയണയണമേ. ഞങ്ങളുടെ രാജ്യത്തും ദേശത്തും നടക്കുന്നതായിട്ടുള്ള അതിക്രമങ്ങളെയും അനീതികളെയും നീ നീക്കി മായ്ച്ചു കളയണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഓശോക കുലസുബാൽമേമോർ ഭൂമിയിലെ സകല വംശങ്ങൾ ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യയെയും ഭാഗ്യവതിയുമായ ദൈവമാതാവേ മറിയാമ്മനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടി പരിശുദ്ധന്മാരായ നിപ്യന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവെങ്കിലീസ്യന്മാരെയും സഹോദരന്മാരെയും മൗദിയന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനെ മുന്നോട്ടുകാരനുമായി മാറി യുഹാനോൻ മുഗ്ധാനായും ഷമ്മാഷന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും ശുമഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീയന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീഹയെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ിരിക്കുന്ന പ്രസിദ്ധങ്ങളായ കൃപകൾക്ക് ഞങ്ങളെയും വിശ്വാസികളായ മരിച്ചവരെയും അവരുടെ കൃപയാൽ നിയോഗമുള്ളവരാക്കണമേ. ഓഹോശോകുലസുബാൽമേർക്കുമോ സ്നേഹവും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാരിജ്യങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായും ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയാലയം മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നീക്കായാലും കുസ്തീനോസ് പോലീസിലും എബേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതു സുനകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും ശുദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഉരുശലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്രീകായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും തിയോസ്കോറോസും തീമോത്യോസും ഫീലിക്സിനോസും അന്തിമോസും യാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവന്നും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നതഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭാ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും വൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിസറും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നും എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രികേസ് മാർ സേവോറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമ യാക്കോബ് ബൂർദാനായും മാർ പ്രേമും മാർ യാക്കോബും മാർ ഇസ്ഹാക്കും മാർ ബാലായും ദുഃഖിതന്മാർ തലവനായ മാർ ബർസുവുമായും മാർ ശമൂൻ ദസ്തൂനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഗായും എൽദോമാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധനായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്യാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാരിചയങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ ബിംബമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം
പ്രാർത്ഥിക്കണം. അതിനാൽ ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകജാതനാം പുത്രന സഹോദരന്മാരുമായി തീർത്തിട്ടുള്ളതായ അവരുടെ വിശുദ്ധ പ്രതിസ്വാമ്യത്തിൽ ഞങ്ങളെ നീട്ടി തള്ളുകളെ ഇരുതേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഓഹോഷോ പൗകുല സുവല്ലവൻ മേ രൂപകളുടെയും സകല ജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച വിശ്രമിച്ച നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്നെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരായത്തിൽ ചേർത്ത് കൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോനെന്ന് അട്ടസിച്ച് പറയണം. പാതാളത്തിൽ നിന്ന് വീണ്ടുള്ളപ്പെടുകയും ഓടിയിൽ നിന്ന് ഉടയപ്പെടുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ ഏജാതിന്റെ കൃപയെ അവരുടെ മേൽ ബലപ്പെടുമാറാകണമേ. താൻ നിമിത്തമായി ഞങ്ങൾക്കും അവർക്കുള്ളവർക്കും വാങ്ങുന്ന ഓരോ കണ്ടെത്തുവാൻ താൻ മാത്രമായി ഞങ്ങൾ ക്ഷണപ്പെടുന്നു. ുഖത്തോടുകൂടെ നിന്റെ ആത്മീയമായ രാജ്യത്തിനാണ് ഞങ്ങളെയും അവരെ ഇങ്ങനെ പോലെ യോഗ്യമുള്ളവരാക്കണമേ. സകലത്തിനും ബഹുമാനമുള്ളതും വാഴ്ത്തപ്പെട്ടതുമായ ഞങ്ങളുടെ നാമം ഞങ്ങളുടെ കർത്താവായ ശിഷ്യായുടെയും വിശുദ്ധമായിട്ടും കൂടെ സകലത്തിൽ എന്ന പോലെ ഇതിലും തീരക്കപ്പെട്ടു വാഴ്ത്തപ്പെട്ടു പ്രാബല്യമാക്കപ്പെടുവാനായിട്ട് തന്നെ ഹോഷോ പൗകുല സുബാലമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായി യേശുമിശിഹായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. പേജ് നമ്പർ 265. ആകാശം ബേസുന്നവനെ ബേസികൻ മറിയ വന്ദനമേ ലേശുവയോദ ഈഹുദ പർവതമേരി കേൾക്കേ കർത്താവേ
ോടും
മേലോട് നാം സൂക്ഷിക്കണം. ജീവനുള്ള വിശുദ്ധരുമായിരിക്കും ക്രിസ്തുതി. ഓരോ
പത്രോസ് മാർ പൗലോ ശ്രീകന്മാർ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലായ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ റംബാച്ച്, നമ്മുടെ ഈ വരവ് ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്ക് വരുന്നില്ല. ബുദ്ധിശക്തി കൊണ്ടും അറിവുകൊണ്ടും ശരീരബലം കൊണ്ടും ഒക്കെ നമ്മൾ വളരെയേറെ അധ്വാനിക്കുകയും വളരെയേറെ നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ കൊടുക്കുവാൻ തക്കവണ്ണം നമ്മൾ കഴിവുള്ളവരാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം അടിത്തറ എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു കൂടിയുള്ള ആ വലിയ ബന്ധം, ആ വലിയ ആവാസം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി മാറ്റം കൂടാതെ ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹകരമായിട്ട് തീരുന്നത്. ഇന്ന് ലോകമാകപ്പാടെ വളരെയേറെ വിഷമത്തിലും പ്രയാസത്തിലും കഴിയുകൂടിയാണ്. ലോകരാഷ്ട്രങ്ങളിൽ ഉന്നതമായ ഫ്രാൻസ് അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് പോയി വന്നവർ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ വളരെയേറെ വേദനാജനകമായ നിലയിൽ എപ്പോഴാണ് തീവ്രവാദികൾ വരുന്നതെന്നുള്ള. എന്നാൽ പാരീസിൽ അവരുടെ കലാമേളകൾ ഒന്നും നിന്നിട്ടില്ല, അത് അതുപോലെയുണ്ട്. അതാണ് അവർക്ക് വേണ്ടിയത്. അവർക്ക് മറ്റുള്ളവർ ചാവുന്നോ മരിക്കുന്നോ എന്നുള്ളതല്ല. പാരീസിൽ അവർ കലാമേള, അത് നിങ്ങൾ പത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും ഒരു സന്തോഷകരമായ ഒരു ജീവിതം, ഉണ്മയിലും ഇല്ലായ്മയിലും ഒരു ജീവിതം അനുഗ്രഹകരമാക്കി തീർക്കുവാൻ തക്കവണ്ണം നമ്മുടെ സാഹചര്യങ്ങൾ വളരെയേറെ വ്യതിയാനത്തോടുകൂടി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എവിടെയും അതിക്രമങ്ങളും അനീതിയും, അങ്ങനെ ഭാഷയുടെ കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല, വളരെയേറെ വേദനാജനകമാണ്. കുടുംബങ്ങളിൽ സമാധാനമുണ്ട് എന്ന് പറഞ്ഞിരുന്നാലും ധനം വർദ്ധിക്കും തോറും അസമാധാനം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതികമായിട്ടുള്ള ഉന്നതിയും അതിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെയും നമുക്കൊരു സന്തോഷത്തെ തരുവാൻ തക്കവണ്ണം നിലനിൽക്കുന്നില്ല. എന്നാൽ അതിനാശ്വാസദായകനായിരിക്കുന്ന നസറേനായ യേശു അല്ലാതെ
നമുക്ക് മറ്റാരുമില്ല. പരമലത്തിനു വേണ്ടി ഇപ്രകാരം ഈ ഒരു ഇവിടെ വന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥയെ അർപ്പിക്കുവാൻ തക്കവണ്ണം ആർജിച്ചതായിട്ടുള്ള ശക്തി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ ജീവിതം അത്രമാത്രം വേദനാജനകവും പ്രയാസവും കഷ്ടപ്പാടുമായിട്ടാണ്. അതിൽ കൂടിയാണ് അദ്ദേഹം നമ്മൾക്കിപ്പോൾ അനുഗ്രഹം പകർന്നു തരുന്നത്. പ്രിയമുള്ളവരെ, ഒരു അന്ധകാരമയമായ ഭവനമായിട്ട് നമ്മൾ തീരുവാൻ നമുക്ക് ഇടയാക്കരുത്. ഏത് പ്രയാസങ്ങളും ഏത് വിഷമതകളും എന്തെല്ലാം തരണം ചെയ്യേണ്ടി വന്നിരുന്നാലും നിന്റെ കൂടെ യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ നിനക്കെന്ത് പേടിക്കാനാണ്. ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ ഭവനം പ്രകാശപൂരിതമായിട്ട് തീരണം. ആ പ്രകാശരൂപമാകണമെന്നുണ്ടെങ്കിൽ നാം ഇവിടെ വന്ന് ആരുടെ മധ്യസ്ഥത യാചിക്കുന്നു, ആ സ്രോതസ്സിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിയുറച്ചതായ വിശ്വാസം യേശു ക്രിസ്തുവിൽ അദ്ദേഹത്തിനുണ്ടായി. ആ ഭവനം എങ്ങനെയാണ് തൻ്റെ ഈ ചെറിയ ഭവനത്തെ ഇത്രമാത്രം ഉയരത്തിലേക്ക് കൊണ്ടുവന്നതിന് ചോദിച്ചു കഴിയുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് തൻ്റെ മകനെ കരുണയോടുകൂടി അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ഭവനം ഒരു അന്ധകാരമയമായി പോകുവാൻ ആകാതെ വണ്ണം ക്രിസ്തുവിൽ കൂടിയുള്ള സാന്നിധ്യം നമ്മുടെ ഭവനത്തിനുണ്ടാകണം. ദൈവമേ നീ നടത്തു ഇരുളിൽ. അമ്മമാരെ, കൊച്ചു അനുജത്തിമാരെ, നിങ്ങളൊക്കെയും നല്ല ആളുകളാണ്, ഞാൻ സമ്മതിക്കും. പക്ഷേ ധനവും അതുപോലുള്ള സുഖസൗകര്യാദികളൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നിന്റെയും എൻ്റെ യേശുവിനെ അല്പം ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് വരുവാൻ പാടില്ല. നമ്മുടെ ചിന്തയിലും നമ്മുടെ വിചാരത്തിലും നമ്മുടെ പ്രവർത്തിയിലും എല്ലാം അടുക്കള ചൂരിൽ പോലും തന്നെ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ തക്കൊണ്ടുള്ള ഒരു സന്തോഷം അതിൽക്കുണ്ടാകും. ഈ വിധത്തിൽ അന്ധകാരമയമായിരിക്കുന്ന ആ ഒരു ഇരുളിനെ നമ്മൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൻ്റെ സത്യസന്ധത, നീതി, സ്നേഹം, കരുണ ഇങ്ങനെയൊക്കെയുള്ള വിശുദ്ധ മൂല്യങ്ങൾ നമ്മളിൽ ധരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ ലോകത്തിൻ്റെ പ്രകാശം ഭവനത്തിൽ നിറഞ്ഞു കവിയണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള സംഭാഷണമാണ്. ദൈവം തായ്തടിയും അതേ കുമ്പുകൾ അവരിൽ കൂടി ചേർന്ന് വരുമ്പോൾ, നീ ഞാനും കർത്താവിൻ്റെ ആ തായ്തടിയിൽ ചേർന്ന് കഴിയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ ആ വെളിച്ചം നമ്മളിലേക്ക് വരുവാനും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ഒരു പുതിയ ജീവൻ, നമുക്കൊരു മാറ്റം ഇവ സംഭവിക്കുവാൻ നമുക്ക് സംഗതിയാണ്. അപ്പോൾ ക്രിസ്തുവുമായിട്ട് അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ കുറവ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ട്. അത് മേളിൽ തൊട്ട് താഴെയുള്ളവരിലുമുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല. പക്ഷേ നമ്മുടെ ഭവനം ക്രിസ്തുവിലായിരിക്കണം. ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ പോക്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ അതിലേക്ക് കടക്കത്തില്ല. പക്ഷേ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ തക്കവണ് നമുക്ക് സാധിക്കുന്നത് യേശു ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. ആ ഒരു ബന്ധത്തിലേക്ക് നാം തയ്യാറെടുപ്പെന്ന് പറയുമ്പോൾ അഴിമതിയും അക്രമവും പീഡനവും അതുപോലെയുള്ള നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഭരണാധിപന്മാർ ഒരിടത്ത്, കുടുംബജീവിതത്തിലെ നായും നായും വേറൊരിടത്ത്, കുഞ്ഞുങ്ങൾ മറ്റൊരിടത്ത്, ഇതിനെല്ലാം ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് നമ്മളെ യാത്ര നടത്തി കഴിയുമ്പോൾ, ക്രിസ്തുവിൽ കൂടിയുള്ള യാത്ര നമുക്കുണ്ടായിക്കഴിയുമ്പോൾ എത്ര മനോഹരമായ ഒരു ജീവിതം
നമുക്ക് അനുഭവപ്പെടുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമി എത്ര മനോഹരമായിരുന്നിട്ടും അതിനെ നശിപ്പിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും അതുപോലെയുള്ള മറ്റെല്ലാ ആളുകളും അതിനുവേണ്ടി തന്നെ, കാരണം സമ്പന്നത വലുത് ജീവിതത്തിന് വേണ്ടി കൂട്ടിവെക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ ലോകം നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ പോവുകയില്ല. നാം എവിടേക്ക് പോകുന്നു എന്ന് ആർക്കും പറയുവാനൊക്കെയില്ല. എല്ലാവരും മധുരസ്വരത്തിൽ ആത്മീയതയെക്കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ രസിച്ചു പോവുകയാണ്. പക്ഷേ എപ്പോഴാണ് തീവ്രവാദികൾ അറിയാതെ വണ്ണം ആറ്റം ബോംബായിട്ട് വരുന്നതെന്ന് നമുക്കറിയില്ല. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ദൈവത്തോടുള്ള അടുപ്പവും ദൈവത്തോടുള്ളതായിട്ടുള്ള സാമീപ്യവും. അതൊരിക്കലും ഒരു വിടവ് വരുത്താതെ വണ്ണം നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും എപ്പോഴും ആ ഒരു അനുഭവത്തിൽ കൂടി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം. പരുമലത്തിവയുടെ കബറിൽ വരുമ്പോൾ ഒരു പ്രത്യേകത നമുക്കിവിടെ നിന്ന് പോകുമ്പോൾ സമ്പാദിച്ചുകൊണ്ട് പോകണം. നമുക്ക് ചിലപ്പോൾ പ്രയാസങ്ങളും വിഷമതകളും ബുദ്ധിമുട്ടുകളൊക്കെയും വരും. എന്നിരുന്നാലും അതെല്ലാം പരിഹരിക്കപ്പെടുവാൻ തക്കവണ്ണം ജീവനുള്ളവനായി ദൈവം നമ്മളുടെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രയാസവും വരികയില്ല. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. സമാധാനവും സന്തോഷവും രാജ്യത്തും ദേശത്തും ഉണ്ടാകുവാനും നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മരണമടഞ്ഞൊരു ദാസേ ജീവാസ്വരമതുടർത്തണമേ കബറിനുദ്യാനത്തീന സൗമ്യൻ കാലസ്കുരിലായിസോ. രക്ഷകനെ നിൻ ഗാത്രത്തെ ഭാഷിച്ചോന്നേ വീരം രക്ത കാസ പാലം ശ്രീതും ഹൃദയായോരേ ദാശം നീതി ജീവിതി ചടിയണം നിന്നെ നോക്കും നാവര കാന്തി പാലിക്കുമോ ഹൃദയ ജീവി പീപ്പാരേഴു നല്ലും രാജാ മുതിരളി ഘോഷിതനായി ബ്രഹ്മോ ദൈവമാതൻമുമ്പിൽ നാദം കേട്ടി തങ്ങിയടിഞ്ഞതിരേൽ പാന പോയിടുന്നു മുറിയോരോഗെ നിലനു വാതാരെ മരമതിനുയരെ കർത്താവേ കള്ളനു കെട്ടിയ നിന്റെ പുറം തൃത്വത്തെ കൊണ്ടാടി വരെ ചോരും കൈ കൊണ്ടേണം നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം നിന്റെ ശരീരമാകുന്ന ഭക്ഷണം മൂലം നിന്റെ ദുർമുഖങ്ങൾ ക്ഷയിച്ചു പോകേ ദുർമുഖങ്ങൾ ക്ഷയിച്ചു പോകേ നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താ നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ എന്റെ കർത്താവും ദൈവവുമേ എന്റെ കർത്താവും ദൈവവുമേ കടങ്ങളുടെ പരിഹാരത്തിനും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നെ ഞാൻ യോഗ്യനായി തീരണമേ ആമേ നിന്നെ ഞാൻ യോഗ്യനായി തീരണമേ ആമേ രക്ഷകനുരചിതാ എന്മേ രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ അടസിച്ച് പറയണം
ഞങ്ങളുടെ രക്ഷകായിട്ട് വന്നവരെ ഞങ്ങൾ ഉറപ്പിനും എന്നേക്ക് ഞങ്ങൾ ഉറക്കത്തിൻ്റെ ഒതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്നതിനുമായി ദൈവപുത്ര പാപരിഹാരപ്രദമാകുന്ന അങ്ങയുടെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസിദാസന്മാർക്ക് പാപരിഹാരം നിറങ്ങുമാറാകണമേ. പാടില്ലാത്ത നിന്റെ വലത്തെ നീട്ടി ഞങ്ങളുടെ കർത്താവ് എന്നേക്ക് ഞങ്ങളുടെ ദൈവവുമായുള്ളവേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ദുരിതങ്ങളുടെ പ്രത്യക്ഷതയ്ക്കുമായിട്ട് വിലയേറിയ നിന്റെ ദീക്ഷിതങ്ങൾ അനുഭവിക്കുവാൻ നോക്കി പ്രാർത്ഥിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തേണമേ. ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ പേരുവയെ കൊടുക്കുന്നവരുടെ പേരുവയെ കൈക്കൊള്ളുന്നവരുടെ പേരും ഇവയിൽ പകുതി സംബന്ധപ്പെട്ടവരും സംബന്ധപ്പെടുന്നവരുടെ പേരും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും നാട്ടിൽ ലോകങ്ങളിലും എന്നും എന്നേക്കും ശരിയപ്പെടുമാറാകട്ടെ. സ്തുതി എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായിട്ട് നീടേണമേ. ദൈവം തമ്പുരാനേ ഞങ്ങളെല്ലാവരുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. എല്ലാവരും സ്തുതി പാടും ശരണം നീയേർപ്പം നീ തന്നേ. സസ്യഭക്ഷണത്തിൽ സ്തോത്രം ചെയ്യുന്നു താൻ മാത്രം തന്നോട് നിന്റെ വിശുദ്ധമായിട്ട് കൂടെ സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കണ്ണയുള്ള കർത്താവിന്റെ മുമ്പാകുന്ന തലവനിക്കണം. സ്വർഗത്തിൽ നിന്ന് നിയോഗനാശമില്ലാതെ ഭക്ഷണമായി തീർന്ന സ്വർഗീയാപമായി ശ്യാതുരാനേ ഞങ്ങളുടെ നാഥാ അങ്ങയുടെ വരവിൽ ഞങ്ങളെ കെടാത്തേക്ക് ഭക്ഷണമാക്കി തീർത്തു കളയരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധമായിരിക്കും ദൈവ സ്തോത്രവും കരേറ്റും ഓശോകുല സുബല്ലവൽ മീ അബോധമലേ അവസോനോ അവതുരകമേ തകനോനോ
കരമില്ലകുലകുപോലോ വൈതുക ഞങ്ങള് ദേവേശ കതരുളുക നിർമാറാവേ കഥാവേ തുടായവരെ കാണിക്കണമേ ജീവവഴി രാജേഷ്ടം കിട്ടിയവ്യങ്ങൾയും കന്യാതയും പൈതൽ പൈതലിനോടും പുതിയതു പഴമയുടും നീച്ചും കുശലം ചൊല്ലി ചാടി ചൊന്നാ യുവാനോ ലോക ക്ഷേമകരവന്നാലും നീ കഥാവിൻ്റെ മുന്നേപ്പെടുത്തുന്ന ആയുഷ് മധുവായനങ്ങളിലേക്ക് ഉണ്ട് വഴി ആരങ്ങളോടും നിറങ്ങളോടും കൂടെ വിശുദ്ധാദത്തിൻ്റെ എതിർപ്പേക്കും കണ്ണുകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ വരവേൽപ്പിക്കുന്ന യേശുവിൻ സമാധാനത്തോടുകൂടെ പോകുകയും ദൂരസന്മാരോടുള്ള സദസ്യന്മാരും മനുഷ്യരുടെ ജീവുള്ളവരും കഥാവിൻ്റെ ജയമുള്ള ദ്വീപയാൽ രക്ഷപ്പെട്ടവരും വിശുദ്ധമാമോദീസായുടെ ഈ തൃത്വം നിങ്ങളുടെ അടങ്ങളെ പരിഹരിക്കുകയും നിങ്ങളുടെ ഭാവങ്ങളെ ക്ഷമിക്കുകയും നിങ്ങൾ മനുഷ്യരുടെ അൽവാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യൂ. ഞങ്ങളോ ബലഹീനന്മാരും ഭാവികളുമായിരിക്കുന്ന ദാസന്മാർ നിങ്ങളുടെ പ്രാർത്ഥനകൾ ആൽക്കണ്ണയെ കൊണ്ട് സഹായം ഏൽക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷ സമാധാനത്തോടുള്ള പോകുകയിരുന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ആമേൻ.